നമസ്കാരം. മാത്യു കുഴൽനാടന് നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാത്യു കുഴൽനാടിനെതിരെ നടപടി കടുപ്പിക്കുകയാണ് സർക്കാർ. മാത്യു കുഴൽനാടിനെതിരെ വലിയ പ്രതിഷേധമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ മാത്യു കുഴൽനാടിന്റെ കുടുംബ വീട്ടിൽ റീസർവേ നടത്തിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. ഒരു വശത്ത് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് സി പി എം വലിയ പ്രതിഷേധത്തിലാണ്. ഇന്നിപ്പോൾ എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എം എൽ എയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ഇന്നിപ്പോൾ എം എൽ എ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. പൊതുവേദി മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്, മാത്യു കുഴൽനാടനെ കുടുക്കിയതോ കുടുങ്ങിയതോ? പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ വിളിച്ച് പ്രതികരിക്കാം. സ്ക്രീനിൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുവേദിയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ നിന്നും ഷാജി എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത്. ഷാജി, ഈ മാത്യു കുഴൽനാടൻ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇപ്പോൾ ഇതാണ് ഏറ്റവും അധികം ചർച്ചയായി വരുന്നത്. ഷാജി, സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. എം എൽ എയുടെ പ്രതികരണം കണ്ടു കാണും, സർക്കാർ നടപടികൾ കണ്ടു കാണും, ഇന്നിപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവും കണ്ടു കാണും. ഷാജിക്ക് എന്താണ് തോന്നുന്നത്? ആരോപണം ഉന്നയിച്ച ആൾ തന്നെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സ്ഥിതിക്കുന്നത് വെറും പ്രഹസനമെന്ന് മാത്രമേ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മാത്രവുമല്ല, മുഖ്യമന്ത്രിയും മകളും അഴിമതിയിലേക്ക് കൂപ്പുകുത്തി വീണതിന്റെ ശ്രദ്ധ മറയ്ക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു അന്വേഷണവും കാര്യങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി സത്യസന്ധത നീതിമാനുമാണെന്നുണ്ടെങ്കിൽ ഏത് അന്വേഷണം പുള്ളിയുടെ ആരോപണം, പുള്ളിക്ക് എതിരെ വന്ന ആരോപണം അന്വേഷിക്കാൻ പുള്ളി തയ്യാറാകാത്ത എന്താണ്? അന്നേരം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ പുള്ളി അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ആളാണ്? ശരി, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ പാലക്കാട് നിന്നും കണ്ണദാസൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ കണ്ണദാസൻ, കോൺഗ്രസ് അല്ലെങ്കിൽ എം എൽ എ ഇതിനെ പ്രതിരോധിക്കുന്നത് ഇത്തരത്തിൽ പ്രതികാര രാഷ്ട്രീയം, സർക്കാരിന്റെ സി പി എമ്മിന്റെ പ്രതികാര രാഷ്ട്രീയം എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആയാലും മാത്യു കുഴൽനാടനായാലും ഇതിനെ കാണുന്നത്. താങ്കൾ എങ്ങനെയാണ് പ്രതിരോധിച്ച് മുന്നോട്ട് വരുന്നത്? കണ്ണദാസൻ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇതൊരു പ്രതികാര രാഷ്ട്രീയമാണോ അതോ കൃത്യമായ ഒരു നടപടിയുടെ ഭാഗമായി ഇതിനെ കാണാൻ സാധിക്കുമോ? ഷാജി സാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു സാറേ. ഹലോ. യെസ്, പറഞ്ഞോളൂ. പിന്നെ അദ്ദേഹം നിയമസഭയില് കൂടുതല് പിന്നെ ഭരണകക്ഷിനെ എതിർത്ത് സംസാരിച്ചതാണ് അയാൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ കാരണം. മാത്യു കുഴൽനാടൻ സാറാണ് നിയമസഭയില് എതിർത്ത് ഭരണപക്ഷത്തിനെ എതിർത്ത് സംസാരിച്ചത്. അതാണ് അവർക്ക് ഇത്രയും അദ്ദേഹത്തിന് പേരിൽ ഇത്രയും വൈരാഗ്യം വരാൻ കാരണം എന്നാണ് കരുതുന്നത്. അദ്ദേഹം ആദ്യത്തെ ഒരു എം എൽ എ ആണ്, കോതമംഗലത്തിൽ നിന്ന് ആദ്യത്തെ ജയിച്ചു വന്ന ഒരു എം എൽ എ ആണ്. അപ്പോ അത് പക്ഷപാതപരമായ കാര്യമാണെന്നാണ് നമ്മുടെ അഭിപ്രായം. നന്ദി കണ്ണദാസൻ താങ്കളുടെ പ്രതികരണത്തിന്. വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചെന്നിട്ടുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, നേരെ തൊട്ട് മുമ്പ് വിളിച്ച പ്രേക്ഷകൻ ഈ സഭാ വിഷയങ്ങളൊക്കെ ഉയർത്തി പറയുകയായിരുന്നു. സഭയ്ക്കുള്ളിലായാലും പുറത്തായാലും ഭരണപക്ഷത്തെ മുഖ്യമന്ത്രിയും ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി വരുന്ന പ്രതികാര രാഷ്ട്രീയം. ഇവിടെ മാത്യു കുഴൽനാടിന്റെ സഭയ്ക്കുള്ളിലെ വിഷയം പറയുകയാണെങ്കിൽ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പശ്ചിമഘട്ട വിഷയത്തിലൊക്കെ ഏറ്റവും അധികം സഭയ്ക്കുള്ളിലും പുറത്തായാലും ഇതേപോലെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. ആ വ്യക്തിയാണ് ഇവിടെ ചിന്നക്കനാലിൽ ഇപ്പോഴും അത് റിസോർട്ട് നിർമ്മിച്ചുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് വന്നു. ഇപ്പോഴും അത് റിസോർട്ട് നിർമ്മാണമല്ല, ഗസ്റ്റ് ഹൗസ് ആണ് എന്ന വാദം തന്നെയാണ് അദ്ദേഹം ഉയർത്തുന്നത്. നമസ്കാരം മാഡം. നമസ്കാരം. ഇതിൽ അധികമൊന്നും പറയാനില്ല മാഡം. ഇവർ രണ്ടു കൂട്ടരും കൂടി ഒരു പ്രമേയം പാസാക്കിയാൽ മതി. ഇവർ രണ്ടു കൂട്ടരും നടത്തുന്ന അഴിമതിയും ക്രമക്കേടൊന്നും അന്വേഷിക്കുകയും വേണ്ട, ആരും ഉന്നയിക്കുകയും വേണ്ടെന്ന്. അത്രയേ എനിക്ക് പറയാനുള്ളൂ, ബാക്കി ജനങ്ങൾ മനസ്സിലാക്കട്ടെ. യെസ്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നിട്ടുണ്ട്. മുഹമ്മദ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പ്രതികാരമായി കാണണോ, സി പി എമ്മിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികാരമായി കാണണോ, അതോ കൃത്യമായ ഒരു പരാതി ലഭിക്കുമ്പോൾ അതിലുള്ള ഒരു അന്വേഷണം തുടർ നടപടി? മുഹമ്മദ് കേൾക്കാമോ? മുഹമ്മദ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കും. നമസ്കാരം. നമസ്കാരം. ഇപ്പോ ഇത് പിന്നെ അയാളെ കുടുക്കിയതൊന്നല്ല, അയാളെ കൊടുക്കേണ്ട ഉദ്ദേശങ്ങളൊന്നുമില്ല. അയാൾ ചെയ്തത് മുഴുവൻ അത് പത്രദ്വാര അറിയിക്കുന്നു. പത്രദ്വാര വരുന്നുണ്ട്, മാധ്യമദൃശ്യയിലും വരുന്നുണ്ട്, പിന്നെ ദൃശ്യമാധ്യമങ്ങളിലും വരുന്നുണ്ട്. കെട്ടിടം അനധികൃതം, കെട്ടിടം വളഞ്ഞ വഴികൾ മാത്രമാണ് സ്വീകരിച്ചത്. 6 കോടി റുപ്യന്റെ
സ്ഥലം. പിന്നെ അത് രജിസ്റ്റർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്, നോമിനേഷൻ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ ബിൽഡിങ്ങിലുള്ളത് അറിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അപ്പൊ ഇങ്ങനെ പല കുറുക്കു വഴികളും നടത്തിയ ആളാണ് അദ്ദേഹം. അപ്പോ ഇതില് അയാളോടൊരു പ്രത്യേക വൈരാഗ്യമൊന്നും ഈ സർക്കാരിനില്ല. കാരണം അയാള് ഒരു അഡ്വക്കേറ്റും അഡ്വക്കേറ്റ് അസോസിയേഷനും അതിന്റെയൊക്കെ വലിയ ആളുമാണ്, എല്ലാ വിവരവും അയാൾക്ക് അറിയും. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരു തെറ്റുണ്ടായിട്ടില്ല. അവിടെ നോക്കിയപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടതാണ് മാഡം. താങ്കളുടെ പ്രതികരണത്തിന്. ഇടുക്കിയിൽ നിന്ന് ജോസുകുട്ടി എന്ന ഒരു പ്രേക്ഷകൻ കൂടി ഉണ്ട്. ജോസുകുട്ടി, ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറിയിരിക്കുന്ന ഇടുക്കിയിലെ ചിന്നക്കനാലിലെ റിസോർട്ട് വിഷയമാണ്. എന്തായാലും MLA അത് പറയുന്നത് ഗസ്റ്റ് ഹൗസ് ആണ് എന്നാണ്. ചിന്നക്കനാലിലെ പ്രത്യേകതകൾ നമുക്കറിയാം, റിസോർട്ട് അവിടെ പാടില്ലാത്തതുമാണ്. ഇപ്പോഴും അത് ഗസ്റ്റ് ഹൗസ് ആണ് എന്ന വാദം ഉയർത്തുന്നു. പക്ഷേ നമ്മൾ ഗൂഗിളിലടക്കം നോക്കുമ്പോൾ ഇപ്പോഴും അവിടെ റിസോർട്ടാണ്, ബുക്കിംഗ് സൗകര്യമുണ്ട്, 3-സ്റ്റാർ ഹോട്ടലാണ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ഇടുക്കിക്കാരൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? എന്റെ മോളെ, ഇടുക്കിയിലോട്ട് വന്ന ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കറുകൾ തോട്ടമുണ്ട്. അത് കൈ വശം വെച്ചിരിക്കുക, വളഞ്ഞു കൂട്ടി കൈവശം വെച്ചിരിക്കുക. അതിന് ഉള്ളിലോട്ട് ആരെയും കടത്തിവിടുകയല്ല, പത്രപ്രവർത്തകരെയോ എക്സൈസിനെയോ പോലീസിനെയോ ഒന്നും കടത്തിവിടുകയല്ല. ഏലത്തിന്റെയും കൃഷിയുടെയും എല്ലാം പേരിൽ നടക്കുന്നത് കഞ്ചാവ് കൃഷിയായിട്ട്. അവിടെ ഉന്നതന്മാരാ, പണ്ട് ഓർക്കുന്നുണ്ടോ അച്ഛൻ നല്ല ഒന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ കാലു വിട്ടുമെന്ന് പറഞ്ഞ് വന്ന ആരാ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാ, ആശാ മണിയാശാനും രാജേന്ദ്രനും ഒക്കെ. അപ്പൊ ഇവരെല്ലാം കോടാനുകൂടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും കൂടെ തട്ടിക്കൊണ്ട്. പക്ഷെ കള്ളരും പോലീസും കളി എന്നറിയാം, ഇവന്മാർ രണ്ടു കൂട്ടരും കണക്കാട്ടോ, ഒരു കൂട്ടരല്ല രണ്ടു കൂട്ടരും കണക്ക്. അവർക്കറിയാം ഭരിക്കുന്ന പാർട്ടി കയറിയാ ഇവന്മാർ ചലിക്കുകയല്ല, ചലിച്ചിട്ടുണ്ടോ ഇവന്മാരെ കൊടുക്കാനുള്ള കയ്യിൽ അവരുടെ ഉണ്ടെന്ന്. പക്ഷെ ഇതെല്ലാം കണ്ടിരിക്കുന്ന BJP, ഇത്ര മൊണ്ണന്മാരായ BJP, കേരളത്തിലെ BJP അകത്തിച്ചു പോയല്ലോ. ആ നരേന്ദ്രമോദിയുടെ അഭിഷാടെ ഒക്കെ വില കളയുന്ന BJP. ഈ അന്വേഷണം ഒന്നും എവിടെ എത്തത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രതിരോധവും ബാക്കേറ്റവും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒന്നും എത്തിയല്ല പോളെ. ഇപ്പൊ എന്തെങ്കിലും മുട്ടിൽ മരം മുറിക്കാത്ത കോൺഗ്രസുകാരുടെ പ്രതിനിധിയൊക്കെ അതിനകത്തുണ്ട്. ഇപ്പൊ കണ്ടില്ലേ റിപ്പോർട്ട് ചാനലെന്ന് പറഞ്ഞ ചാനലുകാർ, ചാനലിന്റെ മുതലാളിമാരാ ഇതിനകത്ത് കള്ളന്മാര്. അവന്മാര് ആ ഉദ്യോഗസ്ഥനെ കൊടുക്കാൻ വേണ്ടി ചാനലിൽ ഇരുന്ന 5 കൊരങ്ങന്മാരിരുന്ന് മന്ദബുദ്ധികളിരുന്ന് 5 അമ്മമാര് പറയുന്നു, വർത്തമാനം കേട്ടിട്ടുണ്ടോ? ഞങ്ങളെയൊക്കെ TV തല്ലിപ്പൊട്ടിക്കാൻ തോന്നുന്നു അവന്മാര്. ഈ ഇതിന്റെ ഉടമസ്ഥന്മാരെ ഈ ചാനലിൽ പിടിച്ചെടുത്ത് തന്നെ വെച്ചാൽ ജിഗേഷ് കുമാറിന്റെ പൊളിഞ്ഞു പാളിച്ചായ ചാനൽ കൊണ്ടുവന്ന് തന്നെ ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ചാനലിൽ വെച്ചാൽ പിന്നെ ഇമാര് ഇവിടെ ഈ കൊള്ള മുഴുവൻ നടത്തുന്നത്. അങ്ങനെ ആയി, കേരളം മുടിഞ്ഞ് നാശമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ ഹർത്താൽ കൊണ്ട് വെച്ച് ഞങ്ങൾക്കൊക്കെ ഇടുക്കി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആഹാരങ്ങളൊക്കെ, പച്ചക്കറിയും പല സാധനങ്ങളും വേണ്ട, എല്ലാം മുടങ്ങി കിടക്കുക. ഈ ഒരു സമയത്തൊക്കെ ഇതൊക്കെ ചെയ്യുക വളരെ മോശമല്ലേ. നന്ദി ജോസുകുട്ടി, താങ്കളുടെ പ്രതികരണത്തിന്. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജയചന്ദ്രൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ജയകുമാർ എന്ന പ്രേക്ഷകനാണ്. ജയകുമാർ, തൊട്ടു മുമ്പുള്ള പ്രേക്ഷകൻ സംസാരിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഒരു ഇടുക്കിക്കാരൻ എന്ന നിലയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വികാരം, പ്രശ്നങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് ജയകുമാർ കാണുന്നത്? മാഡം തൊട്ടു മുമ്പ് സംസാരിച്ചാൽ ഇടുക്കിക്കാരൻ എന്നുള്ള രീതിയിൽ അല്ല സംസാരിച്ചത്. ഞാനും ഇടുക്കിക്കാരൻ തന്നെയാണ്. പുള്ളി സംസാരിച്ചത് ഒരു BJP എന്നുള്ള നിലയ്ക്ക് അവർക്ക് ആകെ പറയാനുള്ളത് രണ്ടു കൂട്ടർ കള്ളന്മാരെന്ന് പറയാൻ മാത്രമേ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് BJP കാരന്മാരെല്ലാം. ഇല്ലെങ്കിൽ ഇതിന്റെ സത്യസന്ധ എന്ത്? അന്തസ്സായിട്ട് പറയണം, ഇതിന്റെ സത്യസന്ധ എന്താണ്, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് അങ്ങനെയുള്ള ഒരു അന്തസ്സാധ്യ. ഇവർ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ സുരേന്ദ്രൻ പറയുമ്പോൾ രണ്ടു കൂട്ടർ കള്ളന്മാർ. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് മാത്യു കൊഴൽനാടൻ ഈ ഇത് വാങ്ങുകയും അയാളെ ലാൻഡ് വാല്യൂവിനെക്കാളിലും കൂടുതൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുകയും എല്ലാം ചെയ്തൊരു വ്യക്തിയാണ് മാത്യു കൊഴൽനാടൻ. സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ റിസോർട്ടിന്റെ കാര്യം തന്നെ നോക്കൂ ജയകുമാർ. അതിപ്പോഴും മാത്യു കൊഴൽനാട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആവർത്തിച്ചത് അതൊരു ഗസ്റ്റ് ഹൗസ് മാത്രമാണെന്നാണ്. അത് റിസോർട്ടാണെന്ന് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. നിങ്ങൾ ഇപ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കൂ, അതിന്റെ പേരിൽ അത് റിസോർട്ടാന്ന് മനസ്സിലാവും, 3-സ്റ്റാർ ഹോട്ടലാണെന്ന് മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ന്യായീകരണം? പറഞ്ഞു ശരി തന്നെയാണ്. ഗൂഗിളിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഗസ്റ്റ് ഹൗസ് ആണെന്നും ബുക്കിംഗ് നില നടക്കുന്നുണ്ടെന്നും ഒക്കെ വ്യക്തമാണ്. അത് ശരിയാണ്. പക്ഷെ അത് റിസോർട്ട്, അത് റെസ്റ്റ് ഹൗസ് എന്നുള്ള രീതിക്കാണ്. റിസോർട്ട് അല്ല, റെസ്റ്റ് ഹൗസ് എന്നുള്ള രീതിക്കാണ് പുള്ളി ഒരുപാട് തളർത്തിച്ചതും അതിന്റെ എഴുത്തുകൂത്തെല്ലാം അങ്ങനെയാണ്. അതാണ് പുള്ളി അത് പറയാൻ കാരണം. സത്യസന്ധമായിട്ടുള്ള ഇതാണ്. അതേസമയത്ത് മണിയാശനെ സംബന്ധിച്ചാണെങ്കിൽ എത്ര ഏക്കർ കണക്കിന്, കിലോമീറ്റർ കണക്കിന് ഒരു അനിയന്മാർ ചേട്ടന്മാര് വെട്ടിപ്പിടിച്ച് എൻക്രോച്ച് നടന്നിരിക്കുകയല്ലേ ഇത്? ചിന്നക്കലാനിലല്ല, ഇടുക്കി ഹൈറേഞ്ച് മേഖല കംപ്ലീറ്റും ഇതുപോലെ വെട്ടിപ്പിടിച്ചതാണ്. അല്ല ആർക്കും ദേശമൊന്നുമില്ല. അവിടെ ആരും കരിയാലും കാല് വെട്ടി തൈവെട്ടോ എന്ന് പറയുന്നത് ഇദ്ദേഹം പോയി കാശ് മുടക്കി മേടിച്ചതാണോ? അല്ലാതെ ഒരു നേതാവിന്റെ അവിടെ അങ്ങനത്തെ സ്ഥലം ഇല്ല. ഹൈറേഞ്ചിനെ സംബന്ധിച്ച് എനിക്ക് 71 മുതൽ എനിക്ക് ഡാം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടിംഗ് മുതൽ ഞാൻ അവിടെ ഉള്ള ആളാണ്. എനിക്കത് വ്യക്തമായിട്ട് അറിയാന്നുള്ളതാണ്. അല്ല ഈ രണ്ടു കൂട്ടരെയും പറ്റി പറയുന്ന 2-3 ടീമുകൾ പറഞ്ഞു, അത് അവരുടെ ഒരു അജണ്ടയാണ്, അത് BJP കാരുടെ ഒരു അജണ്ടയാണ്. നന്ദി ജയകുമാർ, താങ്കളുടെ പ്രതികരണത്തിന്. ജയ എന്നൊരു പ്രേക്ഷകൂടി ചേരുന്നുണ്ട്. ജയ, എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്?
ഞാൻ കാണുന്നത് ഇത് കുടുക്കിയത് തന്നെയാണ്. കുടുങ്ങിയതല്ല, കുടുക്കിയതാണ്. അല്ലല്ല, കുടുക്കിയത് നമുക്ക് വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. കുടുക്കിയ 140 MLA ആരും ഒന്നും സംസാരിക്കും. പക്ഷെ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വസ്തുതകളെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ സമ്പാദ്യം അടക്കം പറയുകയാണെങ്കിൽ, ഈ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിരിക്കുന്നതിനും എത്രയോ ഇരട്ടിയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം, വരുമാനത്തിന്റെ എത്രയോ ഇരട്ടിയാണ് കയ്യിലുള്ളത്. നമുക്കത് പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അവരുടെ ഭാഗത്തല്ലയോ പിണറായി വിജയന്റെ ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പൊ പരിശോധന നടക്കുന്നത്? ആയിക്കോട്ടെ, അതിന്റെ ഫലം വന്നില്ലല്ലോ. വെറുതെ വന്ന് ഇവിടെ വന്ന് ആള് കാണിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ. അതിന്റെ ഫലം വരട്ടെ. എന്താന്ന് വെച്ചാൽ അവര് തീരുമാനിക്കട്ടെ. വെറുതെ ഇങ്ങനെ കിടന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവർ ശ്രമിക്കണം. യെസ്, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. പാലക്കാട് നിന്ന് ശ്രീകുമാർ എന്ന പ്രേക്ഷകൻ കൂടി ചേർന്നിട്ട്, ശ്രീകുമാർ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഇതിനെ കാണുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം മാത്യു കുഴൽനാടന്റെ ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല മാത്യു കുഴൽനാടൻ ഇത് വാങ്ങിച്ചത്. ഇപ്പം മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ പുള്ളി നിയമസഭയിലും ഈ പത്രമാധ്യമങ്ങളുടെ മുന്നിലും നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ ഒരു രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ വായടപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഈ ഹൈറേഞ്ച് മേഖലകൾ മൊത്തം എത്ര പേരുടെ കയ്യിലാണ് ഇതിപ്പോ കൈയടക്കി വെച്ചിരിക്കുന്നത്? VS അച്യുതാനന്ദന്റെ ഭരണകാലത്ത് കരിമ്പുച്ചകളെ വിട്ട് ഋഷിരാജ സിംഗിനെയും സുരേഷ്കുമാറിനെയും പോലുള്ള പ്രഗത്ഭരായ ആളുകളെ വിട്ടിട്ട് എന്താ അദ്ദേഹത്തിനെ തിരിച്ചുപിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലയോ. മാത്യു കുഴൽനാടൻ എല്ലാവിധ അന്വേഷണങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുത്തെ ഇത് രാഷ്ട്രീയ ഈ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്ന അതേപോലെ ഉള്ളൂ. രാഷ്ട്രീയപരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ വായടപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ശ്രമം. ഞാൻ പറയുന്ന മാത്യു കുഴൽനാടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഇത് ഇന്നലെ ഈ ആരോപണം ഉന്നയിച്ചത് ഇത് വന്നതിന് ശേഷമാണല്ലോ അദ്ദേഹത്തിനെതിരെ ഈ അന്വേഷണം വരുന്നത്. അതാണ് നമുക്ക് ഇത് അന്നത്തെ ഈ സർക്കാർ ഇപ്പം 5-6 കൊല്ലമല്ലോ ഈ സർക്കാർ തന്നെയല്ലേ ഇരുന്നേ. അന്നൊന്നും ഇവർക്ക് ഇതൊന്നും അന്വേഷിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. ഈ ഒരു വിവരം പറയുമ്പം മാത്രം മാത്യു കുഴൽനാടനെതിരെ വാളെടുക്കുന്ന പറഞ്ഞാൽ ഇനി നമുക്ക് എന്തഴിമതി കാണിച്ചാലും നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി കേരളത്തിൽ ഇല്ല എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു മാത്യു കുഴൽനാടന്റെ പോലെ അൻവറിന്റെ കേസിൽ കോടതി പറഞ്ഞിട്ട് 19 ഏക്കർ കൈവച്ചോണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക, ഇനി സുപ്രീം കോടതി പോവും, വീണ്ടും ഇത് കിടക്കും. ഈ ധൈര്യമൊക്കെ അദ്ദേഹത്തിനെതിരെയും കൂടെ ഒക്കെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന്. അതുകൊണ്ട് കുറെ എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ കുറെ അടിമകളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ. പ്രതികരിക്കുന്ന ആളുകളുടെ വായടപ്പിക്കാൻ വേണ്ടി നാനാഭാഗത്തൂടെയും ജനലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടെയും പ്രതികരിക്കുന്നവന്റെ വായടപ്പിക്കുന്ന രീതി ഞാൻ പറയുന്നത് ഇവിടെ സംഭവിക്കുന്നത് അതിന്റെ ഭാഗമാണ് നിലവിലെ അന്വേഷണവും കാര്യങ്ങളും എല്ലാം എന്നാണ് ശ്രീകുമാർ പറയുന്നത്. ഇപ്പോൾ രാജൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. രാജൻ അങ്ങനെ കാണുന്നുണ്ടോ, പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ ഈ ഒരു അന്വേഷണം? അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രധാനമായും CPM മുന്നോട്ട് വെക്കുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ മാത്യു കുഴൽനാടന് മരണനഷ്ട കേസ് ഫയൽ ചെയ്യാമല്ലോ, അദ്ദേഹം ഒരു വക്കീൽ കൂടിയാണല്ലോ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എന്തുകൊണ്ട് മരണനഷ്ട കേസ് ഫയൽ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം, അതിന് ഉത്തരമായി ഇവിടെ CPM ഉയർത്തുന്നുണ്ട്. മാഡം, ഇവര് പറയുന്ന മുഴുവൻ തന്നെ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് 25 സെന്റ് സ്ഥലം വീട് വെക്കാൻ വേണ്ടി നികത്താൻ അനുവാദം കൊടുത്തു, എന്നിട്ട് നികത്തി വെക്കുന്ന 68 സെന്റ് സ്ഥലമാണ്. ഈ ഈ കാണിച്ചത് അവനെ ഒരു വക്കീൽ എന്നുള്ള പേരിൽ ഒരു തണ്ട് അവനുണ്ട്, അതിന്റെ പേരിലാണ് അവൻ ചെയ്തത്. അവനെ ആരും പിടിക്കുന്നില്ല. ചിന്നക്കനാലിലെ പഞ്ചായത്ത് ഓഫീസിലെ ആൾക്കാരെ വെരുത്തിയാണ് പല പിന്നെ സമ്മതപത്രം വാങ്ങിക്കുന്നത്. ചില കാര്യത്തിന് സമ്മതപത്രം ഇല്ല. അതുപോലെ തന്നെ വരുമാനം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തെറ്റാണ്. 1,16,00,000 രൂപയാണ് ഇപ്പം 9 വർഷം കൊണ്ട് സമ്പാദിച്ചത്. വാങ്ങിച്ചിരിക്കുന്ന 30 കോടിയുടെ സ്ഥലം, വീടും സ്ഥലം എല്ലാം കൂടെ, ഇത് എവിടെ നിന്ന് കിട്ടി? എന്നിട്ട് വേർപ്പിന്റെ വില അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പൊ ബെഞ്ചിലാണ് നടക്കുന്നത് വേർപ്പിന്റെ വില അറിയാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ്സുകാരെ കൊടുക്കാൻ വേണ്ടി. ഈ ഇബ്രാഹിം കുഞ്ഞ് തന്നെ പറഞ്ഞു പിന്നെ ഏത് അന്വേഷണം സ്വാഗതം ചെയ്യുന്നു, പാലാരിവട്ടം പാലം തകർന്നു വീണ് 10 കോടി കൊണ്ടുവന്ന് ഇട്ടപ്പോഴും പറഞ്ഞു ഏത് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള മണ്ടന്മാരെ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. എന്നിട്ട് ഈ അന്വേഷണം ശരിയായിട്ട് പോകണം. ഞാൻ പറഞ്ഞിട്ട് വിജിലൻസ് അന്വേഷിച്ച പോരാ, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് ഇവൻ വയലേറ്റ് ചെയ്തു. പിന്നെ 2.5 ലക്ഷത്തിൽ കൂടുതലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങിക്കാൻ പാടില്ല. 25, 30, 40 ലക്ഷം എവിടുന്ന് വന്നു അത് അന്വേഷിക്കണം. ED തന്നെ അന്വേഷിക്കണം. പിന്നെ നമ്മുടെ സുധാകരൻ ഇപ്പൊ മറ്റേ പിന്നെ എന്തോന്ന് കേസില്ല, അയ്യോ ഏത് അന്വേഷണം നേരിടും? ഇപ്പൊ ED വിളിച്ചിട്ട് പോകുന്നില്ല, പെടുത്തോണ്ടിരിക്കുക. ഇപ്പം ഇതുപോലുള്ള മണ്ടന്മാരെ ഇവിടെ വന്ന് വിളിച്ചു പറയുന്നത്. യെസ് രാജൻ, നന്ദി താങ്കളുടെ അഭിപ്രായത്തിന്.
ഷമീർ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നുണ്ട്. ഷമീർ, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? കുടുങ്ങിയതാണോ മാത്യു കുഴൽനാടിനെ, അതോ സ്വയം കുടുങ്ങിയതാണോ അതോ കുടുക്കിയതാണോ, എങ്ങനെയാണ് ഷമീർ ഇതിനെ കാണുന്നത്? മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം കുടുങ്ങേണ്ട ആള് കുടുങ്ങേണ്ട ആളെ കുടുക്കിയത് തന്നെയാണ്. എന്നുവെച്ചാല് നികുതി കൊടുക്കുന്ന ഒരു ആളെന്ന നിലയിൽ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് പൊതുജന കഴുതയല്ല. ഈ പറയപ്പെടുന്ന അഴിമതിയിൽ കൂടിയും നികുതി വെട്ടിയിൽ കൂടിയും നീ കൊണ്ടിരിക്കുന്ന ആൾക്കാരാ. ഇതിപ്പോ കൈതോലപ്പായാല് കാശ് കൊണ്ടുപോയ ആളായാലും ശരി, മാസപ്പടി വിവാദത്തിൽ പെട്ട ആരായാലും ശരി, അന്വേഷണങ്ങളെ നേരിടാൻ ഇവരൊക്കെ തയ്യാറാവണം. കാരണം പൊതുജനങ്ങളും വോട്ടർമാരും കഴുതയല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് ഇവർ ഉത്തരവാദിത്തണം. അതാണ് എന്റെ അഭിപ്രായം. യെസ്, വയനാട് നിന്ന് ശശിധരൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നുണ്ട്. ശ്രീ ശശിധരൻ, ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്ന ഒരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. പ്രത്യേകിച്ചും അടുത്തിടെ പറയുകയാണെങ്കിൽ മാസപ്പടി വിവാദത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കം അതിൽ മൗനം പാലിച്ചപ്പോൾ, UDFന്റെ മുതിർന്ന നേതാക്കൾ അടക്കം അതിൽ മൗനം പാലിച്ചപ്പോൾ, കൃത്യമായ സഭയ്ക്കുള്ളിലും പുറത്തും ഇത്തരത്തിൽ വലിയ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന ഒരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. തൊട്ടു പിന്നാലെ വരുന്നു ഇത്തരത്തിലുള്ള വിജിലൻസ് അന്വേഷണം. വിജിലൻസ് അന്വേഷണത്തിൽ സാധ്യത പരിശോധിക്കുന്നു. അപ്പോഴൊരു പ്രതികാര രാഷ്ട്രീയം എന്ന ഒരു ലേബൽ ഉയർത്തിയായിരിക്കും സ്വാഭാവികമായും കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുക, അങ്ങനെ കാണേണ്ടതുണ്ടോ? വയലാറാണ്. ആ, പറഞ്ഞോളൂ, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് ആണ്, വയലാറിൽ നിന്നാണ്, പറഞ്ഞോളൂ. ആ, ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. മാത്യു കുഴൽനാടിന്റെ ഇടപാട് തുടങ്ങി ഇന്ന് ഇന്നലെ ഒന്നുമല്ല, വർഷങ്ങൾ കുറയായി അല്ലേ, ഒരുപാടായില്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അദ്ദേഹം കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു, ഉന്നയിച്ച സമയത്ത് മാത്രമാണ് ഈ രണ്ടു മൂന്ന് ദിവസങ്ങളേ ആയുള്ളത് ഈ ഇത്ര തീവ്രതയിൽ ഈ നടപടികളൊക്കെ തുടങ്ങിയിട്ട്? ഈ ഇടപാട് മറുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാണിക്കുന്നുണ്ടോ? കോടതി വിധി വന്നിട്ട് പോലും നമ്മുടെ അൻവർ സാഹിബിന്റെ അവസ്ഥ എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഒരു അരിയാഹാര കഴിക്കുന്നത്. അപ്പൊ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ എന്ത് കൊള്ളയും എന്ത് കൊടിയ കൊള്ളയും നടത്തിയാലും നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ ആരെ പറ്റിയും ഒരു അന്വേഷണവും മതിയല്ല, ഒരു പരാതി ഉണ്ടാകുകയല്ല. അത് നമ്മുടെ ഈ ഒരു രാജ്യത്തിന് പറ്റിയ ഒരു അവസ്ഥയാണോ ഒന്ന് ആലോചിച്ച് നോക്കി. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് 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 പ്രതികാരമാണെന്നുള്ളത് ഒന്നിനും മനസ്സിലാകുമല്ലോ. അതായത് നേരത്തെ തന്നെ, ഇപ്പോഴല്ല, DYFI ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പരാതി നൽകിയതാണ് അവിടെ പോലീസില്. അന്ന് അതൊക്കെ അവിടെ ഒതുങ്ങി തീർന്നു. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഉയർന്നു വരുന്നതിന് CPM ഉന്നയിക്കുന്നതിന് പിന്നിൽ മിണ്ടാതിരുന്നാൽ ഒതുക്കും, മിണ്ടാതിരുന്നാൽ എല്ലാ പരാതിയും ഒതുക്കും. അതേസമയത്ത് മറുപക്ഷത്തോട് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ശശിധരൻ, താങ്കളുടെ അഭിപ്രായത്തിന്, മാത്യു കുഴൽനാടൻ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ നിലപാട് ഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. വലിയ പ്രതിഷേധത്തിൽ CPM കടക്കുന്നു. എന്തായാലും ഇതൊരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന വാദമുയർത്തിയാണ് കോൺഗ്രസും MLA ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുന്നത്. എന്തായാലും പൊതുവേദി മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതായിരുന്നു, മാത്യു കുഴൽനാടനെ കുടുക്കിയതാണോ കുടുങ്ങിയതാണോ? നിരവധി പ്രേക്ഷകരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കൂടുതൽ പേർക്ക് വിളിക്കാൻ അവസരമുണ്ട്. മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. കടകൾ തുറന്ന വ്യാപാരികളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഓണക്കാലത്തെ ഹർത്താലിൽ പങ്കെടുക്കില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, അതൊരു ഭിന്നതയിലേക്ക് നയിക്കുന്നു കാര്യങ്ങൾ, ഹർത്താൽ ഭാഗികമെന്ന് വേണമോ വിലയിരുത്താൻ? ഹൈറേഞ്ചിലെ പ്രധാന പട്ടണങ്ങളിലൊക്കെ ഹർത്താൽ ഭാഗികമായി പിന്നിടുകയാണ്. മിക്ക പ്രധാന പട്ടണങ്ങളിലൊക്കെ ഹൈറേഞ്ചിലെ പ്രധാന പട്ടണങ്ങളൊക്കെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ വ്യാപാരികൾ ഈ ഹർത്താലിനോട് എതിർപ്പുട്ട് ഘടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും വ്യാപാരികൾ കടകൾ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ദേശം കട്ടപ്പനയിലും നെരുങ്കണ്ടത്തും അടിമാലിയിലും ഒക്കെ വ്യാപാരികൾ, പ്രധാന പട്ടണങ്ങളിലൊക്കെ വ്യാപാരികൾ കടകൾ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിനെതിരെ ഹർത്താൽ അനുകൂലികൾ രംഗത്തെത്തുകയും അതായത് കട്ടപ്പനയിൽ ചെറിയ തോതിൽ ഒരു വാക്കേറ്റത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം പൂപ്പാറയിൽ വാഹനങ്ങൾ തടയുന്ന സാഹചര്യവും വാക്കുതർക്കത്തിലേക്ക് ഇടവന്നു. ഈ വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ പൂപ്പാറയിൽ തടഞ്ഞെടുത്ത സാഹചര്യമുണ്ടായി. നീണ്ടു പോലീസ് സംരക്ഷണം എത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റ് മേഖലകൾ, അതായത് ഗ്രാമീണ മേഖലകളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തോട്ടം മേഖലകളിലേക്ക് ജോലിക്കായുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ ഇന്ന് എത്തിയിട്ടില്ല. പ്രത്യേകിച്ചും കമ്പംമെട്ട്, ബോഡിമെട്ട്, കുമിളി ചെക്ക് പോസ്റ്റുകൾ വഴി തൊഴിലാളികൾ എത്തിയിട്ടില്ല. എന്നാൽ നിലവിൽ ജില്ലയിൽ താമസ ജോലി ചെയ്യുന്നവർ തോട്ടം മേഖലയിൽ ജോലിക്കായി ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം മറ്റ് അനിഷ്ട സമരങ്ങളൊന്നും മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
എന്തായാലും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് കാലഘട്ടം വരെയും വ്യാപാര സംഘടനകളും ഈ ഭൂപ്രശ്നങ്ങൾ ഉപയോഗിച്ച് വലിയ സമരരംഗത്തേക്ക് ജില്ലയിൽ എത്തിയിരുന്നു. പ്രത്യേകിച്ചും പത്തിജയൻ രാജക്കാട് പോലെയുള്ള മേഖലകളിലെ പട്ടയ പ്രശ്നങ്ങൾ വ്യാപാരിക സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപാര സംഘടനകളും ഈ സമരരംഗത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ ഈ ഒരവസ്ഥയത്തിൽ പ്രത്യേകിച്ചും ഓണക്കാലമായിരിക്കുന്നു, ഹരേന്ദ്ര സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ഹർത്താലിലേക്ക് പോകുന്നതിനെ വ്യാപാരികൾ എതിർക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പല മേഖലകളിലും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രതിഷേധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അപർണ, പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകി. ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കിയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. ഹൈറേഞ്ചിൽ ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുകയാണ്. കട്ടപ്പനയിൽ കടകൾ തുറന്ന വ്യാപാരികളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഓണക്കാലത്തെ ഹർത്താലിൽ പങ്കെടുക്കില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, അതൊരു ഭിന്നതയിലേക്ക് നയിക്കുന്നു കാര്യങ്ങൾ. ഹർത്താൽ ഭാഗികമെന്ന് വേണമോ വിലയിരുത്താൻ? പൊതുവേദി തുടരുന്നു. കളമശ്ശേരിയിൽ നിന്നും പൗലോസ് എന്ന പ്രേക്ഷകനാണ് ചേർന്ന്. ശ്രീ പൗലോസ്, ഈ മാത്യക്കുഴൽനാടൻ വിഷയത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? കുറഞ്ഞ സമയപരിധിക്കുള്ളിലാണല്ലോ മാത്യക്കുഴൽനാടന്റെ ഈ സ്വത്തും പൈസയും ഒക്കെ ഇങ്ങനെ ഇരട്ടിയിലായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെറ്റായ വാദങ്ങൾ വിവരങ്ങൾ നൽകിയ ഒരു വശം മറ്റിടത്തുമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്, നികുതി വെട്ടിപ്പുണ്ട്, ഇതൊക്കെയുണ്ട്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്നും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇത് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ അതിന്റെ അടുക്കളവശം എന്നാണ്ട് സർവേ നടത്തുന്നത്. ഞങ്ങൾ ഇതിൽ സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ കാര്യവുമല്ല ഇത്. CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞതാണ്. തൊട്ടു പിന്നാലെ തന്നെ MLA പ്രതികരിക്കാൻ വന്നിരുന്നല്ലോ. ക്ഷമിക്കണം, CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞാലോ അത് ആധികാരികമാണോ? CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞ ആധികാരികമൊന്നുമല്ല. അവിടെ വിജിലൻസ് കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ MLA അതിനെയൊക്കെ നിഷേധിച്ച് രംഗത്തെത്തുന്ന സാഹചര്യമാണല്ലോ ഉണ്ടായത്. MLA അപ്പോഴും പറയുന്നത് റിസോർട്ട് അല്ല ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ആ റിസോർട്ടിന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കൂ. അതെന്താണെന്ന് ഇപ്പോഴും അതിലെന്നുള്ളത് മനസ്സിലാവുമല്ലോ. മാം, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇവര് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിന് മുമ്പേ നിങ്ങൾ കുടിഞ്ഞോ കുടിക്കോ എന്നൊക്കെ ആലോചിക്കുന്ന എന്തിനാണ്? അല്ലെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യുന്ന എന്തിനാണ്? അന്വേഷണം നടക്കട്ടെ. അതിനേക്കാൾ വളരെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ സപ്ലൈക്കോയിൽ അരി പോലും ഇല്ല. അതുപോലെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ല. അതിനേക്കാൾ അടിയന്തരമാണോ കുഴൽനാടന്റെ ഈ പറയുന്ന വെളുപ്പിക്കൽ? ഇവിടെ അരിയില്ലാത്ത വിഷയവും സപ്ലൈക്കോയുടെ വിഷയവും ഒക്കെ ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി ചർച്ച ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വിഷയം സ്വാഭാവികമായി ഉയർന്നു വരുമ്പോൾ അതും ചർച്ചയാക്കേണ്ടതല്ലേ? പ്രേക്ഷകരുടെ അഭിപ്രായം അറിയേണ്ടതല്ലേ? പ്രത്യേകിച്ചും ചിന്നക്കനാൽ പോലെയുള്ള പ്രദേശത്ത് റിസോർട്ട് പോലും നിർമ്മിക്കാൻ കഴിയില്ലാത്ത ഒരു പ്രദേശത്ത്, കൃഷിക്കും വീട് നിർമ്മിക്കാനും മാത്രം അനുമതിയുള്ള ഒരു പ്രദേശത്ത് അങ്ങനെയൊക്കെ സംഭവിപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായും ചർച്ചയാക്കേണ്ടതല്ലേ? എന്തായാലും നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ ദുബായിൽ നിന്ന് ഒരു പ്രേക്ഷകൻ, അബ്ദുൾ റഹ്മാൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നുണ്ട്. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? നമസ്കാരം. എനിക്ക് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചെറിയൊരു സംശയം ഞാൻ ചോദിച്ചോട്ടോ മാഡം? പറഞ്ഞോളൂ. ഈ UDFന്റെ പേരിൽ ഒരുപാട് കേസുകൾ ഇതുപോലെ സുധാകരൻ മുതൽ വന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഇവര് രാഷ്ട്രീയ പ്രതികാരമല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല, അത് സ്വാഭാവികമായ രാഷ്ട്രീയമായി കോൺഗ്രസ് അങ്ങനെയല്ലേ പറയത്തുള്ളൂ, രാഷ്ട്രീയ പ്രതികാരം. അവരങ്ങനെ ഈ മാത്യു കുഴൽനാടൻ തന്നെ ഈ ഉണ്ടയില്ലാത്ത അദ്ദേഹത്തിന്റെ ഈ കുഴലില് വെടിയും ഉണ്ടുണ്ട് എന്നും പറഞ്ഞും കൊണ്ട് CPMനും LDF ഗവൺമെന്റിനും എതിരായിട്ട് നുണക്കഥകൾ കണ്ട ഒരുപാട് ഇദ്ദേഹം അടിച്ചിറക്കിയിട്ടുണ്ട്. ആ അടിച്ചിറക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹത്തിന് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതിയും ഈ കള്ള തട്ടിപ്പും ഈ ബിനാമി ഇടപാടും ഇതൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. അതിനെ മറയാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം LDF ഗവൺമെന്റിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നത്. അതിൽ ഒന്നുപോലും ഒന്നിൽ പോലും അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇപ്പോഴും പറയുന്നത് അളക്കൂ അളക്കൂ എന്നാണ്. പിന്നെ ഈ അളന്നു എന്ന് പറയുന്നത് താങ്കൾക്ക് അറിയാമെന്നറിയില്ല, ഇന്ന് ഒരു വകയുള്ള നാട്ടിലുള്ള
എല്ലാ വലിയ വീടുകളും അളക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റിനത് 4000-5000 സ്ക്വയർ ഫീറ്റ് ആയിട്ട് അതിന്റെ കൂടെ കൂട്ടി എടുത്തിട്ടുണ്ട് നികുതി വെട്ടിപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനെ വേണ്ടിയിട്ട് അളക്കുന്നത് പോലെ ഇതൊന്നും അളന്നു ഇദ്ദേഹത്തിന്റെ കാരണം പേരിൽ ചെയ്ത് അദ്ദേഹം എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല, ചോദ്യം തന്നെയാണ് സി പി എം മുന്നോട്ട് വെക്കുന്നതും. പ്രധാനമായും പ്രത്യേകിച്ചും അങ്ങനെ വലിയൊരു മാനനഷ്ടം ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് മാത്യു കൊഴുനാടൻ ഒരു വക്കീലായിട്ട് പോലും മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ച ചോദ്യം ഈ മാത്യു കൊഴുനാടൻ വിഷയമൊക്കെ കുറച്ച് ദിവസങ്ങളായി സജീവമായി നിൽക്കുകയാണ്. മാത്യു കൊഴുനാടൻ ഈ വിഷയത്തിൽ കുടുങ്ങിയതാണോ അതോ കുടുക്കിയതാണോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിൽ 81% പേർ കുടുങ്ങിയതാണ് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. 19% പേർ അല്ല എന്ന അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവേദി ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.